പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ മാവേലിക്കര ഭരണിക്കാവ് ദേവി ക്ഷേത്ര സമർപ്പണം ക്ഷേത്രം തന്ത്രി പ്ലാക്കുടി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി നിർവഹിച്ചു. തിരുവിതാംകൂർ രാജകുടുംബാംഗം അശ്വതി തിരുനാൾ ലക്ഷ്മിഭായ് ദീപം തെളിയിച്ചു. സമർപ്പണ സമ്മേളനം NSS പ്രസിഡന്റ് എം ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. ഭരണിക്കാവ് ദേവി ക്ഷേത്രത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ ശ്രീലകത്തിന്റെയും പുനർനിർമ്മിച്ച ചുറ്റമ്പലത്തിന്റെയും സമർപ്പണ ചടങ്ങാണ് നടന്നത്. തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങളായ അശ്വതി തിരുനാൾ ലക്ഷ്മിഭായി ആദിത്യവർമ്മ അടക്കമുള്ള വിശിഷ്ടാതിഥികളെ പഞ്ചവാദ്യത്തിന്റെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെ ഘോഷയാത്രയായാണ് സ്വീകരിച്ചത്. ഭക്തിനിർഭരമായ ചടങ്ങിൽ ക്ഷേത്രതന്ത്രി പ്ലാക്കുടി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ക്ഷേത്ര സമർപ്പണം നിർവഹിച്ചു. തുടർന്ന് നടന്ന സമർപ്പണ സമ്മേളനത്തിന് അശ്വതി തിരുനാൾ ലക്ഷ്മിഭായി തിരിതെളിച്ചു. ഒരു ക്ഷേത്രം, ഒരു പുതിയ ക്ഷേത്രം കെട്ടുന്നതിനെക്കാട്ടിലും എത്രയോ എത്രയോ പുണ്യമാണ് നിലനിൽക്കുന്ന ക്ഷേത്രത്തിനെ തിരിച്ചവതരിപ്പിക്കുക എന്ന് പറയുന്നത്. അതിൽ പഞ്ചായത്തികളായുള്ള നിങ്ങൾ എല്ലാവരും, ഗോപകുമാറും കുടുംബമുണ്ട്, അവരുടെ ഭീമാകാരന്മാരുടെ സഹായങ്ങളാണ് അവർ ചെയ്തിട്ടുള്ളത്. അതുപോലെ വേറെ രണ്ടുപേർ മൂന്നുപേര് പേര് പറഞ്ഞു. അതുപോലെ ഒരു രൂപ തൊട്ട് ലക്ഷക്കണക്കിന് രൂപ വരെ സംഭാവന ചെയ്ത ഓരോ ഭക്തജനത്തിനും ഇതിന്റെ പുണ്യം കിട്ടുന്നതായി യാതൊരു സംശയമില്ല. സമർപ്പണ സമ്മേളനം NSS പ്രസിഡന്റ് ഡോക്ടർ എം ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്ര ദേവസ്വം പ്രസിഡന്റ് ആർ മനോജ് കുമാർ അധ്യക്ഷനായിരുന്നു. പ്ലാക്കുടി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. NSS മാവേലിക്കര താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് KM രാജഗോപാലപിള്ള മുഖ്യപ്രഭാഷണം നടത്തി. ദേവസ്വം സെക്രട്ടറി P മുരളീധരൻപിള്ള, NSS കരയോഗം ഭാരവാഹികളായ MC രഘുനാഥ്, R രവീന്ദ്രൻപിള്ള, S ഗോപാലകൃഷ്ണപിള്ള, KS കല്യാണകൃഷ്ണ പണിക്കർ എന്നിവർ പ്രസംഗിച്ചു. ക്ഷേത്ര പുനരുദ്ധാരണത്തിൽ മുഖ്യപങ്ക് വഹിച്ച ഭരണിക്കാവ് വടക്ക് ഗോപകുമാർ കൃഷ്ണപ്രഭ പ്രത്യേക ക്ഷണിതാവായിരുന്നു. ശില്പികളായ സുരേഷ്, സന്തോഷ്, രാജേന്ദ്രൻ, മനോഹരൻ ദേവസ്വം കരയോഗ ഭാരവാഹികളെയും ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ മാവേലിക്കര.